കേരളത്തിലെ മദ്രസ അധ്യാപകർക്ക് വേതനം നൽകുന്നത് സർക്കാർ ഖജനാവിൽ നിന്നാണെന്ന പ്രചാരണത്തിന്റെ സത്യാവസ്ഥയുമായി വിനിഷ. കേരളത്തിലെ മദ്രസ അധ്യാപകർക്ക് വേതനം നൽകുന്നത് സർക്കാർ ഖജനാവിൽ നിന്നാണോ? ഇവരുടെ വേതനം പെൻഷൻ ഇനങ്ങളിൽ പ്രതിവർഷം ഖജനാവിൽ നിന്ന് 7500 കോടിയോളം രൂപ ചെലവഴിക്കുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തയുടെ യാഥാർത്ഥ്യം എന്താണ് പരിശോധിക്കാം. സംസ്ഥാനത്തെ മദ്രസാധ്യാപകരുടെ വേതനവും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒരുപോലെ പ്രചരിച്ച വാർത്ത വ്യാജമാണ്. മന്ത്രി കെ ടി ജലീൽ നിയമസഭാ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ എന്ന അവകാശവാദത്തോടെയാണ് വാർത്ത പ്രചരിച്ചത്. എന്നാൽ മദ്രസാധ്യാപകർക്ക് സർക്കാർ ശമ്പളം നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വ്യാജവാർത്തയിൽ ഉദ്ധരിച്ച മന്ത്രിയുടെ നിയമസഭാ പ്രസംഗത്തിൽ മദ്രസാധ്യാപകർക്ക് ശമ്പളം നൽകുന്നത് സർക്കാർ ഖജനാവിൽ നിന്നാണ് എന്ന് പരാമർശമില്ല. മദ്രസാധ്യാപകർക്കായി രൂപീകരിച്ച ക്ഷേമനിധിയുടെ വിജ്ഞാപനം പരിശോധിച്ചപ്പോഴും ശമ്പള ഇനത്തിൽ സർക്കാർ ധനസഹായം നൽകുന്നില്ലെന്ന് വ്യക്തമായി. മദ്രസാധ്യാപകർക്ക് നൽകുന്ന പെൻഷനെപ്പറ്റി സന്ദേശത്തിൽ നൽകിയിരിക്കുന്ന കണക്കും വസ്തുതാവിരുദ്ധമാണ്. മാത്രമല്ല 2 ലക്ഷം പേർ പെൻഷൻ വാങ്ങുന്നു എന്നതും വ്യാജ പ്രചരണമാണ്. മദ്രസാധ്യാപകർക്ക് ശമ്പളം നൽകുന്നത് സർക്കാർ ഖജനാവിൽ നിന്നല്ല എന്ന് വ്യക്തം. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സന്ദേശത്തിൽ പ്രചരിക്കുന്ന കണക്കുകളും വസ്തുതാവിരുദ്ധമാണ്. സംസ്ഥാനത്ത് ഇപ്പോഴും ഓരോ മഹല്ല് കമ്മിറ്റികളുടെയും വരുമാന സ്ഥിതിക്കനുസരിച്ചാണ് മദ്രസാധ്യാപകർക്ക് ശമ്പളം ലഭിക്കുന്നത്.